മോർണിംഗ് വോയിസ് എന്ന പ്രതിദിന വചനധ്യാന പരമ്പരയിലേക്ക് ഏവർക്കും സ്വാഗതം. എന്തോരു സ്നേഹമേ സാധുവേ ഓർത്തു നീ സന്താപ സാഗരം തന്നിൽ വീണു. എന്തോരു സ്നേഹമേ സാധുവേ ഓർത്തു നീ സന്താപ സാഗരം തന്നിൽ വീണു. എന്നെ വിളിച്ചു നീ എന്നെ എടുത്തു നിന്നു മന പൈതലായി തീർക്കേണമേ. പൊന്നേശു തമ്പുരാൻ നല്ലോരു രക്ഷകൻ എന്നെ സ്നേഹിച്ചു തൻ ജീവൻ വച്ചു. ഇന്ന് നമ്മുടെ ദൈവവചനത്തിൽ നിന്ന് സംസാരിക്കുന്നത് സുവിശേഷകൻ ബോബി ചാർലി മൈലപ്ര. പ്രാർത്ഥന സർവിച്ചാലും. ദൈവനാമത്തിൻ്റെ മഹത്വമുണ്ടാകുമാറാകട്ടെ. ലോകമെമ്പാടുമായി ഞങ്ങളെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന മോർണിംഗ് വോയിസിൻ്റെ എല്ലാ മാന്യശ്രോതാക്കൾക്കും വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യമായ നാമത്തിൽ ഞങ്ങളുടെ സ്നേഹവന്ദനങ്ങൾ പ്രാരംഭമായിട്ട് അറിയിക്കുന്നു. ഇന്ന് ഒരല്പസമയത്തെ വിചിന്തനത്തിനായി നാം 3 വചനഭാഗങ്ങൾ വായിക്കുന്നുണ്ട്. അതിലൊന്നാമത്തേത് സങ്കീർത്തനങ്ങൾ 17 അതിൻ്റെ 5 വാക്യം. അവിടെ നാം വായിക്കുന്നത്, എൻ്റെ നടപ്പ് നിൻ്റെ ചുവടുകളിൽ തന്നെ ആയിരുന്നു, എൻ്റെ കാൽ വഴുതിയതുമില്ല. അതുപോലെ സങ്കീർത്തനം 18 അതിൻ്റെ 33 വാക്യം, അവൻ എൻ്റെ കാലുകളെ മാൻപേടക്കാൽക്ക് തുല്യമാക്കി എൻ്റെ ഗിരികളിൽ എന്നെ നിൽക്കുമാറാക്കുന്നു. കൊരിന്ത്യർക്ക് പൗലോസ് എഴുതിയ 2 12 അധ്യായം അതിൻ്റെ 18 വാക്യം നാം വായിക്കുന്നത് ഇങ്ങനെയാണ്, ഞങ്ങൾ നടന്നത് അതേ ആത്മാവിലല്ലയോ, അതേ കാൽ ചുവടുകളിൽ അല്ലയോ. ദൈവ നാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ക്രിസ്തീയ ജീവിതം നടപ്പാണ്. ദൈവവചനത്തിൽ ഈ നടപ്പ് എന്നാണ് ക്രിസ്തീയ ജീവിതത്തെ പലപ്പോഴും രേഖപ്പെടുത്തി നാം വായിക്കുന്നത്. എൻ്റെ നടപ്പ് നിൻ്റെ ചുവടുകളിൽ തന്നെ ആയിരുന്നു എന്ന് വെച്ചാൽ, കർത്താവിൻ്റെ പാദം പതിഞ്ഞ ഇടത്ത് നമ്മുടെ പാദം പതിച്ച് നാം മുന്നോട്ട് യാത്ര ചെയ്യുന്നു എന്നുള്ളതാണ്. കേവലം മണ്ണിൽ പതിഞ്ഞ കാൽപ്പാടുകളിൽ കാല് പതിച്ച് മുന്നോട്ട് യാത്ര ചെയ്യുന്നു എന്നതല്ല അതിൻ്റെ അർത്ഥം. മറിച്ച് കർത്താവ് ഈ ലോകത്തിൽ ആയിരുന്ന സമയങ്ങളിൽ കർത്താവ് നമ്മുടെ മുന്നിൽ വെച്ച ധന്യവും അനുഗ്രഹീതവുമായ മാതൃകാ ജീവിതത്തെയാണ് കർത്താവിൻ്റെ ചുവടുകൾ എന്ന് നമുക്ക് വിശേഷിപ്പിക്കുവാനായിട്ട് സാധിക്കുക. അതേ വാക്യം തന്നെയാണ് പൗലോസ് താൻ കൊരിന്ത്യർക്ക് ലേഖനം എഴുതുമ്പോൾ അവിടെ പറയുന്നതും, ഞങ്ങൾ നടന്നത് അതേ ആത്മാവിലല്ലയോ, അതേ കാൽ ചുവടുകളിൽ അല്ലയോ. പത്രോസ് താൻ ലേഖനം എഴുതുമ്പോൾ നമ്മോട് പറയുന്നുണ്ട്, നിങ്ങൾക്ക് പിന്തുടരുവാൻ അവിടുന്ന് ഒരു നല്ല മാതൃക വെച്ചേച്ച് പോയിരിക്കുന്നു എന്ന്. ഈ വചനങ്ങളൊക്കെ നാം വായിക്കുമ്പോഴും നമുക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്, ഒരു അനുഗ്രഹീതവും ധന്യവും മാതൃകാപരവുമായിട്ടുള്ള കർത്താവിൻ്റെ അതിശ്രേഷ്ഠമായ ജീവിതം തന്നെയാണ്. നാം കർത്താവിനെ അനുകരിക്കുക, അനുഗമിക്കുക എന്നൊക്കെ പറയുമ്പോൾ കർത്താവ് ജീവിച്ച ജീവിതം നാം ജീവിക്കുക എന്നത് തന്നെയാണ് ദൈവ വചനത്തിലൂടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അർത്ഥമാക്കുന്നത്. കർത്താവ് നടന്ന അതേ കാൽച്ചുവടുകളിൽ എന്ന് വെച്ചാൽ കർത്താവ് നടന്ന അതേ ജീവിതപാതകളെ നാം പിന്തുടരണം, അതേ ജീവിതം നാം നമ്മുടെ ജീവിതത്തിൽ നാം ജീവിക്കണം എന്നാണ് കർത്താവ് നമ്മോട് ആവശ്യപ്പെടുന്നത്. നാം തിരുവെഴുത്ത് വായിക്കുമ്പോഴും നമ്മുടെ ജീവിതത്തിലേക്ക് തിരിഞ്ഞു ചിന്തിക്കുമ്പോഴും നാം പലപ്പോഴും സംശയിക്കുന്ന ഒരു കാര്യം ഇതാണ്, കർത്താവ് ജീവിച്ചതുപോലെ നമുക്ക് ജീവിക്കുവാനായിട്ട് സാധിക്കുമോ? കർത്താവിൻ്റെ അപ്പസ്തോലന്മാരിൽ പ്രമുഖന്മാരായിരിക്കുന്ന പത്രോസും പൗലോസും ഒക്കെ ജീവിച്ചതുപോലെ, അവർ നമ്മുടെ മുമ്പിൽ കാണിച്ചു തന്ന മാതൃക പോലെ നമുക്ക് ജീവിക്കുവാനായിട്ട് സാധിക്കുമോ? സാധിക്കും എന്ന് തന്നെയാണ് നമുക്ക് തിരുവെഴുത്തുകളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒന്നാമത്, മാറ്റമില്ലാത്തവനായി ഭോഷ്ക് പറയുവാൻ കഴിയാത്ത കർത്താവ് അവിടുത്തെ ജീവിതം നാം മാതൃകയാക്കണം എന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് മാതൃകയാക്കി ജീവിക്കുവാൻ നമുക്ക് കഴിയും എന്നത് തന്നെയാണ് അതിൻ്റെ അർത്ഥം. ഇത് കേവലം നമ്മുടെ കഴിവ് കൊണ്ടോ
നമ്മുടെ വിശ്വാസത്തിൻ്റെ ശ്രേഷ്ഠത കൊണ്ടൊന്നും അല്ല നമുക്കത് സാധിക്കുന്നത്, മറിച്ച് നാം കർത്താവിൻ്റെ കൃപയിൽ ശരണപ്പെടുകയും നാം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന് നമ്മെ വിധേയപ്പെടുത്തി കൊടുക്കുകയും ചെയ്യുമ്പോഴാണ് തിരുവെഴുത്ത് നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മോട് ആവശ്യപ്പെടുന്ന നിലയിലുള്ള അനുഗ്രഹീതമായ ആ ജീവിതം ജീവിക്കുവാനായിട്ട് നമുക്ക് സാധിക്കുന്നത്. അങ്ങനെ നാം കർത്താവിൻ്റെ പാതയെ പിന്തുടരുകയും നാം കർത്താവിൻ്റെ പാദം പതിഞ്ഞ ഇടങ്ങളിൽ നമ്മുടെ കാൽപ്പാടുകൾ പതിക്കുകയും ചെയ്താൽ, അഥവാ കർത്താവ് ജീവിച്ചു പോയ വഴികളിലൂടെ തന്നെ നാമും നമ്മുടെ ജീവിതം നയിക്കുവാനായിട്ട് മനസ്സുവെച്ചാൽ രണ്ട് കാര്യങ്ങൾ ഉറപ്പാണ്. ഒന്ന്, ദൈവം നമ്മെ അതിന് സഹായിക്കും എന്നുള്ളതാണ്. നാം വായിക്കുന്നുണ്ടല്ലോ, പാപമൊഴികെ സകലത്തിൽ നമുക്ക് തുല്യമായി കഷ്ടം അനുഭവിച്ച കർത്താവ് എന്ന് നാം വായിക്കുന്നു. അതിൻ്റെ അർത്ഥം എന്താ? നമുക്ക് തുല്യമായി കഷ്ടം അനുഭവിച്ച, നമുക്ക് തുല്യമായി ജീവിച്ച് കടന്നുപോയ ഒരു കർത്താവാണ് അവിടുന്ന്. അപ്പോൾ ആ കർത്താവിനോട് താദാത്മ്യം പ്രാപിക്കുവാൻ നമുക്ക് ദൈവത്തിൻ്റെ കൃപ വാഗ്ദത്തം ചെയ്യപ്പെട്ടിട്ടുണ്ട്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ സഹായവും നമുക്ക് വാഗ്ദത്തം ചെയ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ പിന്നെ നാം എന്താണ് ചെയ്യേണ്ടത്? നാം നമ്മുടെ ആത്മാവിൽ ആ കൃപയേറ്റു വാങ്ങുവാൻ മനസ്സുള്ളവരായിട്ടിരിക്കണം. ആ ദൈവത്തിൻ്റെ കൃപയിൽ നമുക്ക് പൂർണ്ണമായിട്ടും ശരണപ്പെടുവാൻ സാധിക്കണം. എന്ന് മാത്രമല്ല, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന് നമ്മെ പൂർണ്ണമായിട്ട് വിധേയപ്പെടുത്തി കൊടുക്കുവാനും നമുക്ക് സാധിക്കണം. അങ്ങനെയായാൽ ഇവിടെ 17 സങ്കീർത്തനത്തിൻ്റെ 5 വാക്യത്തിൽ സങ്കീർത്തകനായ ദാവീദ് പറയുന്നത് പോലെ, എൻ്റെ കാൽ വഴുതിയതുമില്ല, അതെ, കാൽ വഴുതിപ്പോകാതെ അനുഗ്രഹീതമായ നിലയിൽ ആ വിശ്വാസ ജീവിതം മുന്നോട്ട് നയിക്കുവാൻ ആഗ്രഹിച്ചതുപോലെയുള്ള ആ നടപ്പ് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ പകർത്തുവാനായിട്ട് നമുക്ക് സാധിക്കുമെന്നതിന് രണ്ട് പക്ഷമില്ല. തന്നെയുമല്ല, നാം സങ്കീർത്തനം 18 വരുമ്പോൾ നമുക്കറിയാം ആ സങ്കീർത്തനവും ദാവീദിൻ്റേതായ സങ്കീർത്തനമാണ്. അവിടെ ദാവീദ് പറയുന്നത് അതിൻ്റെ 33 വാക്യത്തിൽ, അവൻ എൻ്റെ കാലുകളെ മാൻപേടക്കാൽക്ക് തുല്യമാക്കി എൻ്റെ ഗിരികളിൽ എന്നെ നിൽക്കുമാറാക്കുന്നു. കർത്താവിൻ്റെ വഴിയെ നടക്കുവാൻ, കർത്താവിൻ്റെ ജീവിതം ജീവിക്കുവാൻ, നമ്മുടെ ജീവിതത്തിലൂടെ കർത്താവിനെ പ്രതിബിംബിപ്പിച്ച് കാണിക്കുവാൻ, അല്ലെങ്കിൽ കർത്താവിൻ്റെ തേജസ് നമ്മുടെ ജീവിതത്തിലൂടെ വിളങ്ങുവാൻ മറ്റുള്ളവർക്കത് ദർശിക്കുവാൻ ഇടയായി തീരുകയാണെങ്കിൽ, കർത്താവ് നമ്മുടെ കാലുകളെ മാൻപേട കാലുകൾക്ക് തുല്യമാക്കി നമ്മുടെ ഗിരികളിൽ, എൻ്റെ ഗിരികളിൽ എന്നാണ് അവിടെ ദാവീദ് പറയുന്നത്. നമ്മുടെ ഗിരി എന്താണ് ഈ നമ്മുടെ ഗിരി? ഗിരി ഉയർ മലയാണ്. മല ഉയർച്ചയെ കാണിക്കുന്നു, ഔന്നിത്യത്തെ കാണിക്കുന്നു, അത് ഉന്നതമായ ദൈവീക സാന്നിധ്യത്തെ കാണിക്കുകയാണ്. അപ്പോൾ ഞാൻ അവൻ്റെ ചുവടുകളിൽ തന്നെ കാലുവെച്ച് വളരെ ശ്രദ്ധയോടുകൂടെ മുന്നോട്ട് ജീവിക്കുവാനായിട്ട് ശ്രമിക്കുമ്പോൾ, അതിനായിട്ട് ഞാൻ എന്നെ തന്നെ വിധേയപ്പെടുത്തുമ്പോൾ, ഒന്ന്, എൻ്റെ കാൽ വഴുതുകയില്ല. അത് തന്നെ പൗലോസും പറയുന്നത്, ഞങ്ങൾ നടന്നത് അതേ ആത്മാവിൽ, ക്രിസ്തുവിൻ്റെ ആത്മാവിൽ നാം അതേ കാൽ ചുവടുകളിൽ ആ മുന്നോട്ട് യാത്ര ചെയ്യുമ്പോൾ കർത്താവ് നമ്മുടെ ജീവിതത്തെ അനുഗ്രഹിക്കും, ധന്യമാക്കി തീരും. എങ്ങനെയാണത് ചെയ്യുന്നത്? നാം അവിടെ വായിക്കുന്ന അതിൻ്റെ തൊട്ട് മുന്നേശത്തെ വാക്യം നോക്കിയ 32 വാക്യത്തിലേക്ക് വരുമ്പോൾ, എന്നെ ശക്തി കൊണ്ട് അരമുറുക്കുകയും എൻ്റെ വഴി കുറവ് തീർക്കുകയും ചെയ്യുന്ന ദൈവം തന്നെ, അവൻ എൻ്റെ കാലുകളെ മൻപേടക്കാലുക്ക് തുല്യമാക്കി എൻ്റെ ഗിരികളിൽ എന്നെ നിർത്തുമാറാക്കുന്നു. എത്ര അനുഗ്രഹീതനായ കർത്താവ്! കർത്താവ് ഏത് വിധത്തിൽ നമ്മെ നയിക്കും എന്നാണ് അവിടെ രേഖപ്പെടുത്തി വച്ചിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഇത് നമുക്ക് സാധ്യമായൊരു ജീവിതമാണ്. ഒരു കാര്യം ചെയ്താൽ മതി, നാം ദൈവത്തിൻ്റെ കൃപയിൽ ആശ്രയിക്കുക, ശരണപ്പെടുക, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന് നമ്മെ സമ്പൂർണ്ണമായിട്ട് വിധേയപ്പെടുത്തി കൊടുക്കുക. അങ്ങനെ നാം ദൈവാത്മാവിനെ വിധേയപ്പെടുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവിനാൽ നിറഞ്ഞ ആത്മനിറവുള്ള ഒരു ധന്യജീവിതം, ആത്മനിറവുള്ള ഒരു ക്രിസ്തീയ ജീവിതം, വചനാധിഷ്ഠിതമായിട്ടുള്ള ജീവിതം നയിക്കുവാൻ നമുക്ക് സാധിക്കും. അങ്ങനെ ദൈവം ആഗ്രഹിക്കുന്ന ആ അനുഗ്രഹീതമായ നിലവാരത്തിലേക്ക് നമുക്ക് ഉയരുവാനായിട്ട് സാധിക്കും. ഫിലിപ്പിയ ലേഖനം 2:5 വാക്യത്തിൽ നാം വായിക്കുന്നത് പോലെ, ക്രിസ്തുവിലുള്ള ഭാവം തന്നെ നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ. ആ ക്രിസ്തീയ ഭാവം ധരിച്ച് ക്രിസ്തുവിൻ്റെ കഷ്ടാനുഭവങ്ങൾക്ക് കൂട്ടായ്മ
പുലർത്തി. ഇവിടെ വായിക്കുന്നത് പോലെ എല്ലാ നിലയിലും കർത്താവിൻ്റെ ചുവടുകളെ പിന്തുടർന്ന് കർത്താവിന് പ്രസാദാത്മകമായിട്ടുള്ള ഒരനുഗ്രഹീതമായ ക്രിസ്തീ ജീവിതം അവിടുന്ന് നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നു. അതിനായിട്ട് നമുക്ക് നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാം, അവിടുത്തെ കൃപയിൽ ശരണപ്പെട്ട് ആശ്രയിക്കാം. ദൈവം നമ്മെ സഹായിക്കും, ബലപ്പെടുത്തും. ദൈവം നമ്മുടെ ജീവിതം ധന്യമാക്കും. അവിടുന്ന് നമ്മുടെ ഗിരികളിൽ നിൽക്കുമാറാക്കുന്ന ദൈവമാണ്. എല്ലാ നിലയിലും ആ നില ഈ കർത്താവിൻ്റെ അനുഗ്രഹങ്ങളെ പ്രാപിച്ചുകൊണ്ട് കർത്താവിൻ്റെ തൃക്കരങ്ങളാൽ പിടിക്കപ്പെട്ട നിലയിൽ നമുക്ക് മുന്നോട്ട് പോകാം. അനുഗ്രഹീതവും ധന്യവുമായൊരു ജീവിതം നയിക്കുവാൻ ഇന്ന് നാം കേട്ട ഈ വചനങ്ങളാൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ആമേൻ.